അപ്പോസ്തലന്മാർ അടിസ്ഥാന കല്ലുകൾ അപ്പോസ്തലർകൾ അസ്ഥിവാര കക്കൾ നിങ്ങൾ കൂടി നിൽക്കുന്ന സഭയിൽ അപ്പോസ്തലന്മാരുണ്ടോ നിങ്ങൾ കൂടുകരുതാണ് സഭയിലെ അപ്പോസ്തലർ നിൽക്കുന്നത് പ്രിയ സഹോദരി സഹോദരന്മാർ അരുമയാണ് സഹോദര സഹോദരികളെ ആദിമ നൂറ്റാണ്ടിലെ ദൈവത്തിന്റെ സഭ മുതലാം നൂറ്റാണ്ടിലെ ദൈവന്റെ സഭ അപ്പോസ്തോലിക സഭയായിരുന്നു അപ്പോസ്തലരുടെ സഭയായിരുന്നു അപ്പോസ്തലന്മാരാലായിരുന്നു നടത്തപ്പെട്ടുകൊണ്ടിരുന്നത് അവർ അപ്പോസ്തലരാൽ നടത്തപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോസ്തലരുടെ രണ്ടാമത്തെ 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല നടപടികൾ 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു അവർ അപ്പോസ്തലരുടെ ഉപദേശത്തിലും അപ്പം നുറുക്കിയും അപ്പം പിക്കുതലിലും ഉണ്ടായി ആചരിച്ചു അന്യോന്യത്തിലും പ്രാർത്ഥന കഴിച്ചു ജപം പണിതിലും ഉറുതിയായി ധരിച്ചിരുന്നു സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഏക്കായി കേൾപ്പീർകൾ എന്താണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണമെന്ന് നിർബന്ധം അതെന്നെ അപ്പോസ്തലരുടെ ഉപദേശം താൻ കേൾക്ക വേണ്ടും കട്ടായമാ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് പ്രത്യേകതയുണ്ട് അതിനുടിയ ഒരു മേന്മയി ഇരിക്കരുത് കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ആണ്ടവരായ യേശു ലോകത്തിൽ വന്നപ്പോൾ സകലത് ഉപമകളായിട്ട് അവൻ പ്രസ്താവിച്ചു എല്ലാ കാര്യത്തും ഉപമകളായി എടുത്തു സ്വന്നാൽ യേശുവിന്റെ അപ്പോസ്തലന്മാർ കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു യേശുവിൻ അപ്പോസ്തലർ അവർ അരുഹാമ്പിൽ വന്ന് കേട്ടാൽ കർത്താവെ നീ എന്താ സകലത് ഉപമകളായിട്ട് പ്രസ്താവിക്കും ആണ്ടവരെ നീ എല്ലാവറ്റും ഉപമകളായി സൊല്ലുകരീരേ യേശു ഇപ്രകാരം മറുപടി പറഞ്ഞു യേശു വിധം സ്വന്നാൽ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയുവാൻ പരലോക രാജ്യത്തിൻ രഹസ്യങ്ങൾ അറിയപ്പെടും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ഉങ്ങൾക്ക് അരുളപ്പെട്ടിരിക്കുന്നു അവർക്കോ അത് ലഭിച്ചിട്ടില്ല അവർക്കോ അപ്പടി കിടക്കില്ല സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ അപ്പോസ്തലന്മാർക്ക് വരം ലഭിച്ചിട്ടുണ്ട് പരലോക രാജ്യത്തിന്റെ രഹസ്യങ്ങളെ അറിയുമ്പോൾ അപ്പോസ്തലർക്ക് താൻ വരം കിടക്കുന്നതുകൊണ്ടാണ് എഫേസ്യലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് ആകവേ താൻ എഫേസ്യ നിർവൃത്തിൽ പരിശുദ്ധ പൗലോസ് പറയുന്നത് പൂർവകാലങ്ങൾക്ക് തലമുറകൾക്ക് മറഞ്ഞു കിടന്ന മർമ്മം പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്നതാണ് മർമ്മം പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു വന്നതുപോലെ ഇപ്പോൾ പരിശുദ്ധാവിയാണവരാളെ പരിശുദ്ധ അപ്പോസ്തലർക്ക് വെളിപ്പെട്ടിരിക്കുന്നത് പോലെ പൂർവകാലങ്ങളിൽ അറിവായി വന്നിരുന്നില്ല മുൻകാലങ്ങളിലെ മനുപുത്രർക്ക് അറിയിക്കപ്പെടില്ല എന്താണ് അപ്പോസ്തല ഉപദേശത്തിന്റെ ശ്രേഷ്ഠത എന്ന അപ്പോസ്തല ഉപദേശത്തിന് മേന്മയും ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അവർക്ക് അറിയുവാൻ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ദൈവ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ അവർക്ക് താൻ ഒപ്പുവിക്കപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ചോദിക്കുക ആരാണ് അപ്പോസ്തലൻ അപ്പൊ നിങ്ങൾ കേൾക്കലാം യാരും അപ്പോസ്തലും എല്ലാവരും അപ്പോസ്തലന്മാരായിട്ട് നടക്കിയ പലരും അപ്പോസ്തലന്റെ ചൊല്ലി നടക്കുന്നവരെല്ലാം അപ്പോസ്തലന്മാർക്കുള്ളവരെല്ലാം അപ്പോസ്തലൻ നൂറ്റാണ്ടിലെ എഫേസോ സഭയിൽ അങ്ങനെ നടക്കുന്ന ചിലരുണ്ടായിരുന്നു അപ്പടിതാണ് ചിലരും എഫേസോ സഭയിലെ മുതലാം നൂറ്റാണ്ടിൽ ഇരുന്നാൽ അവിടുത്തെ വിശ്വാസികൾ നല്ല മിടുക്കന്മാരായിരുന്നു ആണോ അങ്ങനെ വിശ്വാസികൾ നല്ല അറിവുള്ളവർ അവരവരെ പരീക്ഷിച്ചു നോക്കി അവർ ചോദിച്ചു പാർത്താ ഇവർ അപ്പോസ്തലന്മാരാണോ ഇവർ ഉണ്മയാണ് അപ്പോസ്തലർ താണോ മനസ്സിലവർ കള്ള അപ്പോസ്തലന്മാരാണ് അവർ കള്ള അപ്പോസ്തലന്റെ വിലങ്ങിക്കൊണ്ടാണ് നിങ്ങളെ തിരിച്ചറിഞ്ഞ നന്നായി നിങ്ങൾ ഇത് ശരിയായി പകുത്തരിഞ്ഞത് നന്നായി ആരാണ് അപ്പോസ്തലൻ യാർ അപ്പോസ്തലർ ഒരിക്കലേ ഒരാള് ചോദിച്ചു ഒരാളോട് ചോദിച്ചു ഒരുവൻ ഒരുവിടത്തിൽ കേട്ടാൽ അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അപ്പോസ്തലന്റെ വാക്കിന്റെ അർത്ഥം എന്നെ പുള്ളി പറഞ്ഞു ഒരുവൻ സ്വന്നാർ അപ്പോൾ സ്ഥലത്തുള്ളവൻ അപ്പോസ്തലൻ അപ്പോ അന്ത ഇടത്തിൽ ഇരിക്കുന്നവൻ അപ്പോസ്തലൻ അപ്പോൾ സ്ഥലത്തുള്ളവൻ അപ്പോസ്തലൻ അന്ത ഇടത്തിൽ ഇരിക്കുന്നവൻ അപ്പോസ്തലൻ അപ്പോൾ സ്ഥലത്തുള്ളവൻ അല്ല അപ്പോസ്തലൻ അപ്പോൾ അന്ത സ്ഥലത്തിൽ ഇരിക്കുന്നവൻ അല്ല അപ്പോസ്തലൻ അപ്പോസ്തലൻ ആരാണ് അപ്പോസ്തലൻ യാർ അപ്പോസ്തലൻ എന്ന് വെച്ചാൽ അപ്പോസ്തലൻ എന്നാൽ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ദേവനാൽ അനുപ്പപ്പെട്ടവൻ ഒരു പ്രത്യേക ദൗത്യത്തിനുണ്ട് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു കുറിപ്പിട്ട ഒരു നോക്കത്തുക്ക് ഉത്തരവാദമായി അനുപ്പപ്പെട്ടവൻ ദൈവ സഭയുടെ അപ്പോസ്തലൻ ഒന്നാമത്തെ അപ്പോസ്തലൻ യേശു ക്രിസ്തുവാണ് ദൈവയുടെ സഭയിൽ മുതൽ അപ്പോസ്തലൻ യേശു ക്രിസ്തു എബ്രായ ലേഖനം 3:1 വാക്യത്തിലേക്ക് വരുമ്പോൾ എബ്രായക്കെഴുതുന്ന 3:1 മുതലാം വസനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുകയാണ് പരിശുദ്ധ പൗലോസ് പറയുകയാണ് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനായ യേശു നാം അറിക്കൈ പണുകര അപ്പോസ്തലനായി ഇരിക്കുന്ന യേശു യേശു എങ്ങനെ അപ്പോസ്തലനായി ചേർന്നു എപ്പടി അവർ അപ്പോസ്തലനായി മാറിനാ യേശു ഇപ്രകാരം പറഞ്ഞു യേശു സ്വന്നാർ എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നുടിയ പിതാ എന്നെ അനുപ്പിനതുപോലെ നാനും ഉള്ള അനുപ്പുകര എന്റെ പിതാവ് എന്നെ അയച്ചതാണ് പിതാ എന്നെ അനുപ്പിന അതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു അതേപോലെ നാനും ഉള്ള അനുപ്പുകരകൾക്ക് കുഴിയോ കുറുവരികൾക്ക് കുഴിയോ നദികൾക്ക് കുഴികളുണ്ട് ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട് ആകാശത്ത് പറവിൽ കൂടുകളുമുണ്ട് മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ ഇടമില്ല മനുഷ്യകുമാരനൊക്കോ തലസായ്ക്കി ഇടമില്ല എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു പിതാവ് എന്നെ അയപ്പിനതുപോലെ നാണു വിളി അനുഭവിക്കരേ അപ്പോസ്തലന്മാർക്ക് ചില യോഗ്യതകളുണ്ട് ഇന്ന് അപ്പോസ്തലർക്ക് ചില തകുതികളും ഒന്നാമത് അപ്പോസ്തൽ എന്ന് പറയുമ്പോൾ മുതലാമത് അപ്പോസ്തലുണ്ട് അവർ സഹേലം വിട്ടവരായി എല്ലാവരെയും വിട്ടവരായിരിക്കും മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 27-ാം വസനത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയുടെ അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് ദൈവസഭയിലെ അപ്പോസ്തലനായ പേതുരു
യേശുവിന്റെ അടുക്കൽ ചെന്ന ഒരു ചോദ്യം ചോദിച്ചു. യേശുവിടത്തിൽ പോയി ഒരു കേൾവി കേൾക്കാൻ. പത്രോസ് ഒരിക്കൽ മീൻ പിടിച്ച് ജീവിച്ച ആളാണ്. പേതുരു ഒരു കാലത്തിലെ മീൻ പിടിച്ച് ജീവിച്ചവൻ. വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വല ശരിപണിക്കൊണ്ടിരിക്കുമ്പോൾ നസ്രയനായ യേശു അവിടുത്തരയിലൂടെ കടന്നു. നസ്രയനായ യേശു അന്ത വലിയിലേ സെന്റാ. യേശു പത്രോസിനെ നോക്കി വിളിച്ചു. യേശു പേതുരെ പതളിത്താർ. പത്രോസ് നീ എന്റെ പിന്നാലെ. പേതുരു എനിക്ക് പിന്നാലെ വാ. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നു. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കരലാക്കുവേ. ആ ശബ്ദം കേട്ടപ്പോൾ അന്ത ശബ്ദം കേട്ടപ്പോൾ പത്രോസ് എല്ലാം വിട്ടു. പേതുരു എല്ലാവറ്റെയും വിട്ട. ജോലി വിട്ടു. വേലയെ വിട്ടാ. തന്റെ പടകു വിട്ടു. പടകൈ വിട്ടാ. തന്റെ ബന്ധങ്ങൾ വിട്ടു. തന്റെ സ്വന്തങ്ങളെ വിട്ടാ. കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിച്ചു. കർത്തർക്ക് പിന്നാലെ സെന്റാർ. ഒരുത്തലെ ഒരിക്കൽ കർത്താവ് ഒരുത്തനെ വിളിച്ചു. ഒരുമുറയും ഇന്നൊരുമണി അളയിത്താർ. നീ എന്റെ പിന്നാലെ വാ. നീ എനിക്ക് പിന്നെ വാ. അവൻ പറഞ്ഞു. അവൻ സ്വന്ന എന്റെ അപ്പന് കൂടി കിടക്ക. അപ്പനക്ക് മികു സുഖമില്ലാമലിരിക്കര. എപ്പോഴാ മരിക്കുന്നെന്ന് അറിയത്തില്ല. എപ്പോഴും ഉയിർ പോകും തരിയാ. അപ്പന്റെ അടക്കം കഴിഞ്ഞിട്ട് വന്നാ പോരെ. അവൻ അടക്കം മുടിന്ന് വരട്ടുമാ. കർത്താവ് വിളിച്ചു. യേശു സ്വന്നാർ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടും. മരിത്തവരിൽ മരിത്തവരിൽ അടക്കം വന്നിട്ടും നീ എന്റെ പിന്നാലെ വാ. നീ എനിക്ക് പിന്നെ വാ. അവന്റെ പിന്നാലെ വരുവാൻ വിളിച്ചു. അവർ പിന്നെ എല്ലാവരെയും വിട്ട് പിൻഗമിക്കേശുവിനോട് ചോദിക്കും. ഞങ്ങൾ സകലതും വിട്ട് നിന്നെ പിൻഗമിച്ചു. ആണ്ടവരെ എല്ലാവരെയും വിട്ടുമായി പിൻപറ്റിനോമേ. ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾക്ക് എന്നാ കിടക്കും. ഇതാണ് അപ്പോസ്തലത്വത്തിന്റെ മുഖമുദ്ര. ഇതാണ് അപ്പോസ്തലന്റെ മുഖമുദ്ര. ലോകത്തിലുള്ള സകലത്തെയും വിട്ടവനെ പിൻഗമിക്കുന്നവരാവണം. ഉലകത്തിലിരിക്കുന്ന എല്ലാവരെയും വിട്ടവരെ പിൻപറ്റ വേണ്ട. മർക്കോസിന്റെ സുവിശേഷം 10:29 വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്റെ നടപടികൾ 10:29 യേശു ഇപ്രകാരം പറഞ്ഞു. യേശു വിധം സ്വന്നാൽ എന്റെ നിമിത്തവും എന്റെ നിമിത്തമാ സുവിശേഷം നിമിത്തവും സുവിശേഷം നിമിത്തമാ വീടോ വീടേയും നിലങ്ങളെയോ നിലങ്ങളെയും സഹോദരന്മാരെയോ സഹോദരരെയും സഹോദരിമാരെയോ സഹോദരരെയോ അപ്പനെയോ തകപ്പനെയോ അമ്മയെയോ ആയിയും വിട്ടുകഴിഞ്ഞാൽ വിട്ടുവിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഇന്ന് ഉലകത്തിലെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ട വന്നാൽ ഉപദ്രവങ്ങൾ സഹിക്ക വേണ്ടി വന്നാൽ 100 മടങ്ങ് വീടുകളോ 100 മടങ്ങ് വീടുകളും 100 കടങ്ങ് മാതാപിതാക്കളെ 100 മടങ്ങ് തായ്തോപ്പനെ സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്ക് തരാം. സഹോദര സഹോദരി ഞാൻ നിങ്ങൾക്ക് തരുകരേ. ഈ ശബ്ദം ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കുള്ളതൊക്കെയും വിട്ടോ. ഞങ്ങൾ എങ്ങൾക്കുള്ള എല്ലാവരെയും വിട്ടോ. ഞങ്ങൾ ജനിച്ചു വളർന്ന വീട് വിട്ടോ. ഞങ്ങൾ പിറന്നു വളർന്ന വീട്ടെ വിട്ടോ. ഞങ്ങളുടെ മാതാപിതാക്കളെ വിട്ടോ. തായ് തോപ്പനെ വിട്ടോ. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ വിട്ടോ. സഹോദര സഹോദരികളെ വിട്ടോ. ഞങ്ങളുടെ ചടബന്ധങ്ങളെ വിട്ടോ. മാംസ സ്വന്തങ്ങളെ വിട്ടോ. കർത്താവിന്റെ പിന്നാലെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. അപമാനപ്പെടുത്തി പേശുകൊണ്ട് അത് ഞങ്ങളുടെ ഓഹരിയാണ്. അത് ഞങ്ങളുടെ പങ്ക്. പക്ഷെ വിട്ടത് കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമില്ല. വിട്ടപടിനാൽ ഒരു നഷ്ടമില്ല. ഞങ്ങൾക്ക് ലോകത്തിൽ 1000 കണക്കിന് വീടുകളുണ്ട്. ഉലകത്തിൽ 1000 കണക്കാണ് വീടുകളുണ്ട്. ഒരു വീടേ വിട്ടിട്ടുള്ളൂ. ഒരു വീട്ടേ താൻ വിട്ടോ. എവിടെ ചെന്നാലും ഞങ്ങൾക്ക് വീട്. എങ്കോ പോണാലും വീടുണ്ട്. നെയ്യാറ്റിങ്കരിൽ ഞങ്ങൾക്ക് വീടുണ്ട്. നെയ്യാറ്റിങ്കരിൽ വീടുണ്ട്. വെങ്കഞ്ഞിയിലും വീടുണ്ട്. വെങ്കഞ്ചിയിലും ഇരിക്കുന്നത് പൊടിയൂരും വീടുണ്ട്. പൊലിയൂരിലുമുണ്ട്. തിരുവനന്തപുരം സിറ്റി വലിയൊരു വീട് ഞങ്ങൾക്ക്. തിരുവനന്തപുരം സിറ്റിയിലെ പെരിയ വീട്. കേരളം മുഴുവനും ഞങ്ങൾക്ക് വീടുകൾ. കേരളം മുഴുവനും വീടുണ്ട്. ഇന്ത്യ മുഴുവനും വീടുണ്ട്. ഇന്ത്യ മുഴുവനും വീടുണ്ട്. ശ്രീലങ്കയിൽ ചെന്നാലും ഞങ്ങൾക്ക് വീടുണ്ട്. ശ്രീലങ്കാവുക്ക് പോണാലും വീടുണ്ട്. അമേരിക്കയിൽ ചെന്നാലും വീടുകളുണ്ട്. അമേരിക്കാവുക്ക് പോണാലും വീടുണ്ട്. ഏത് ഭാഗത്ത് ചെന്നാലും വീടുകളുണ്ട്. ഞങ്ങളുടെ സ്വന്തമല്ല. ഇതെല്ലാം എങ്ങൾക്ക് സ്വന്തമല്ല. ഞങ്ങൾക്ക് അതിൽ താമസിക്കാം. എങ്ങൾക്ക് തങ്ങളാം. ഞങ്ങൾ ഒരു മാതാപിതാക്കളെ വിട്ടു. ഞങ്ങൾ ഒരു തായ് തോപ്പനെ വിട്ടോ. ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങളെ നേസി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കാജിപ്പിക്കും. 100 കണക്കിന് മാതാപിതാക്കൾ. 100 കണക്കാണ് തായ് തോപ്പൻ. 100 കണക്കിന് സഹോദരൻ. 100 കണക്കാണ് സഹോദര സഹോദരികൾ. ഞങ്ങൾക്ക് ഇത് ലഭിച്ചു. എങ്ങനെ ഞങ്ങൾക്ക് കിടയിത്തത്. ഞങ്ങൾ സകലതും വിട്ട് കർത്താവിനെ എല്ലാവരെയും വിട്ട് ആണ്ടവരെ പിൻപറ്റിയ അപ്പോസ്തലത്വത്തിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലരുടെ മുഖമുദ്ര എന്ന് ചൊല്ലുകരുത്. രണ്ടാമത് അപ്പോസ്തലന്മാർ എന്ന് പറയുമ്പോൾ രണ്ടാമത് അപ്പോസ്തലൻ എന്ന് ചൊല്ലുമ്പോൾ അവർ ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരായിരിക്കും. ദൈവന്റെ രാജ്യത്തിന് നിമിത്തം അന്നഹരുകളായിരിക്കവേ കർത്താവ് യേശുക്രിസ്തുവെ സ്ഥാപിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവെ ഉറുദിപ്പെടുത്തി ചൊല്ലുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് പറയുന്നു. ഒരു ബ്രാക്കറ്റ് ഇട്ട് ചൊല്ലുക. ബ്രാക്കറ്റിന്റെ ഒരു ഭാഗത്ത് പറഞ്ഞു. അത് ബ്രാക്കറ്റിന്റെ ഒരു പകുതിയിൽ ഞാൻ ഒരുപാട് കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അനേക കാര്യം ചൊല്ലിയിരിക്കേ. ഇനി പറയാൻ പോകുന്ന കാര്യം വരം ലഭിച്ചവരല്ലാതെ ആരും ഗ്രഹിക്കാൻ പോകുന്നില്ല. വരം പെട്ടവരല്ലാമൽ യാരും ഏറ്റുകൊള്ള മാട്ടാ. ആർക്കാണ് വരം ലഭിച്ചത്? യാർക്ക് വരം കിടയിത്തത്? അപ്പോസ്തലന്മാർക്ക് വരം ലഭിച്ചിട്ടുണ്ട്. അപ്പോസ്തലർക്ക് താനുള്ള വരമുണ്ട്. വരം ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. വരം പെട്ടവരല്ലാമൽ വേറൊരുവരും ഏറ്റുകൊള്ളുവതില്ലേ. എന്താണ് കാര്യം എന്നറിയാം? എന്നാ വിഷയം തരിയുമാ? അമ്മയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ, തായിൻ വയറ്റിൽ നിന്ന് താനെ ഷണ്ണന്മാരായി ലോകത്തിൽ ജനിച്ചവരുണ്ട്. അന്നഹരുകളായി ഉലകത്തിൽ പിറന്നവരുണ്ട്. മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ട ഷണ്ണന്മാരുണ്ട്. മനുഷ്യരാൽ അന്നഹരുകളാക്കപ്പെട്ടവരുമുണ്ട്. എന്നാൽ ദൈവരാജ്യ നിമിത്തം ആനാൽ ദൈവന്റെ രാജ്യത്തിൻ നിമിത്തം സ്വയം ഷണ്ണത്വം സ്വീകരിച്ചവരുമുണ്ട്. തങ്ങളെ അന്നഹരുകളായി മാറ്റിക്കൊണ്ടവരുമുണ്ട്. ബ്രാക്കറ്റ് ക്ലോസ്.
அந்த பிராக்கெட் மூடப்பட்டிருக்கு. என்ன அவர் எழுதி வச்சானோ என்ன எழுதப்பட்டிருக்கிறது. கிரகிப்பான் கழிவுள்ளவன் கிரகிக்க ஏற்றுக்கொள்ள மனதுள்ளவன் ஏற்றுக்கொள்ளட்டும். வெளிப்பாடு புத்தகம் இரண்டாம் அத்தியாயத்தில் என்ன പറയുന്നത് வெளிப்படுத்தின விசேஷம் இரண்டாம் அதிகாரத்தில் செவி உள்ளவன் கேட்கட்டே காதுள்ளவன் கேட்கக்கடவன் செவி எல்லாருக்கும் உண்டு காதெல்லாம் இருக்கு செவி உள்ள எல்லாரும் கேட்கാൻ எழுதி இருக்கிறது. காது இருக்கிற எல்லாரும் கேட்கும்படி தான் சொல்லப்படுகிறது. இது அங்கனல்ல പറയുന്നത് ஆனா இங்க அப்படி இல்ல. கிரகிப்பான் கழிவுள்ளவன் கிரகிக்கட்டே ஏற்றுக்கொள்ளக்கடவன் ஏற்றுக்கொள்ளக்கடவன் ஆர்க்கானது கிரகிக்குவான் கடியின்றது. இதை புரிந்து கொள்ள முடியும். தேவராஜ்யத்தின் மர்மங்களை அறியவான் வரலவிச்சவர்க்கு தேவட ராஜ்யத்தின் ரகசியங்களை அறியும்படி வரம் பெற்றவர்கள் இந்த வரம் நமக்கு லபிச்சபால் இந்த வரத்தை நாங்கள் பெற்ற பொழுது சுவிசேஷம் நிமித்தம் சுவிசேஷத்தை நிமித்தம் தேவராஜ்ய நிமித்தம் தேவராஜ்யத்தை நிமித்தம் நாங்கள் ஞங்களை தன சரணன்மாராக்கி நாங்கள் எங்களை ஆண்டவர்களாய் மாற்றினோம். வைவாகிக ஜீவிதம் வேண்டாம் என்று வெச்சிட்டு விவாக வாழ்க்கை வேண்டாம் என்று வைத்து இயேசுவின் க்ரூஸ் இயேசுவின் பின்னால க்ரூஸும் எடுத்து பின்கே வெச்சு இயேசுவுக்கு முன்பாய் சிலுவை எடுத்து பின்பற்றினோம். அதான் வெளிப்பாடு புத்தகம் 14 ஆம் அத்தியாயத்தின் 4 ஆம் வாக்கியத்திலேக்கு வரும். அதான் வெளிப்படுத்தின விசேஷம் 14 4 ல வரும். கன்னிகமாராகிய ஸ்திரீகளோடு கூட மாலின்யப்படாதவர் அவர் கண்ணாக ஸ்திரீகள் ஆளுகை அவர்கள் கரைப்படாதவர்கள் அவர் குஞ்ஞாடு போகின்றடச்சொக்கேயும் அவனை அனுகமிக்கின் ஆட்டுக்குட்டியானவர் எங்கே போனாலும் அவரை பின்பற்றுகிறவர்கள் குஞ்ஞாடின் பின்னாலே ஆரான் அனுகமிக்கின் ஆட்டுக்குட்டியான பின்பு யார் பின்பற்றுவார்கள். கர்த்தாவே இயேசு கிறிஸ்து പറഞ്ഞു கர்த்தரா இயேசு கிறிஸ்து சொன்னார் ஒருத்தன் என்னை பின்கமிக்குவான் ஆக்கிரகிக்கினவேங்க ஒருவன் என்னை பின்பற்ற விரும்பினால் தன்னைத்தான் தெஜிச்சு தன்னைத்தான் வெறுத்து தன்ன க்ரூசும் எடுத்துண்டு தன் சிலுவை எடுத்து என்ற பின்னால கடந்து வரட்டும் பின்னாலே வரக்கடவன். பிரிய சகோதரி சகோதரர் அருமையான சகோதர சகோதரி நம்முடைய தெய்வீக வெளிப்பாடு லபிச்சபால் எங்களுக்கு இந்த தெய்வீக வெளிப்படுத்தல் கிடைத்தபோ நாங்கள் சொந்த ஜீவனையும் கூட பகச்சு நாங்கள் எங்கள் சொந்த ஜீவனை வெறுத்து நாங்கள் ஜீவிக்கின்றது இயேசுவின் வேண்டி ஜீவிக்கின்றோம். எங்கள் ஜீவியம் இயேசுவுக்காக வாழ்கிறோம். கஷ்டதையுட க்ரூசும் எடுத்து இயேசுவின் பின்னால நாங்கள் செல்லுகையா பாடுகளின் சிலுவையை சுமந்து இயேசுவை பின்பற்றுகிறோம். தெய்வராஜ நிமித்த நம்மளை தன் சரணன்மாராக்கி கொண்டு தேவட ராஜ்யத்தின் நிமித்தம் எங்களை நாங்கள் அணுகிறலாக்கி கொண்டு க்ரூசும் எடுத்து கர்த்தாவின் பின்னால் நாங்கள் செல்லுகையா சிலுவையை சுமந்து இயேசுவை பின் செல்லுகிறோம். எதன் வேண்டிய அறியாமா எதற்காக தெரியுமா தெய்வ சபைக்கு ஒரு அடிஸ்தானம் உண்டு. தேவட சபைக்கு ஒரு அஸ்திவாரம் இருக்கிறது. அது அப்போஸ்தலர்மாராகணும். அது அப்போஸ்தலர்கள் தான். அவர் தெய்வ ராஜ நிமித்த சரணன்மாராயிருக்கணும். அவர்கள் தேவட ராஜ்யத்தின் நிமித்தமாக அன்னர்களாய் இருக்க வேண்டும். மூன்றாவது அப்போஸ்தலர்மார் என்று பரையும்பால் மூன்றாவது அப்போஸ்தல் என்று சொல்லும் பொழுது அவர் லோகத்தில் விசுவாச ஜீவிதம் செய்கின்ற உலகத்திலே விசுவாச வாழ்க்கை செய்கிறவர்கள். 2 கொரிந்தர் 5 7 வாக்கியத்தில் 2 கொரிந்தர் 5 7 லே விசுத்த பவுலோஸ் பரையணும். பரிசுத்த பவுல் சொல்கிறார் ஆசியல்ல நாங்கள் வைவாக குடும்ப ஜீவிதங்கள் விட்டு உலக வாழ்க்கையாக விவாக
வாழ்க்கையை விட்டு லோகத்தில் சம்பத்துகள் எல்லாம் தியஜிச்சு உலகத்தின் சொத்து சுகங்களை எல்லாம் வெறுத்து வேண்டி இங்கே ஜீவிக்கும் ஏன் இப்படி ஒரு வாழ்க்கை வாழ வேண்டும் உங்களுக்கு ஒரு உத்தரவாதம் உங்களுக்கு ஒரு உத்தரவாதம் உண்டு எங்களை பின்கமிக்கும் ஆயிரக்கணக்கான ஜனங்கள் உண்டு எங்களை பின்பற்றுகிற ஆயிரக்கணக்கான ஜனம் உண்டு தேவன் எங்களை ஏற்பிச்சிருக்கிற நாடுகள் உண்டு தேவன் எங்களுக்கு ஒப்புவித்த ஆடுகள் உண்டு அவரே எங்களுக்கு கர்த்தாவின் முன்பில் கொண்டு செல்ல அவர்களை எங்களை ஆண்டவருடைய சமூகத்தில் கொண்டு போக வேண்டும் கொலோசே லேகனம் 1:28 வாக்கியத்திலே கொலோசே லேகனம் 1:28 வசனத்தில் விசுத்த பவுலோஸ் பரிசுத்த Thank you.